നമസ്കാരം ജനകീയ പ്രതിരോധ ജാഥക്കിടെ മൈക്ക് ശരിയാക്കാനെത്തിയ യുവാവിനോട് കയർത്ത സി ബി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സംഭവം എന്തായാലും വൻ വിമർശനത്തിനാണ് വഴിവച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലെ പോലീസ് റെയ്ഡിനെ കുറിച്ച് സംസാരിക്കവെയാണ് മൈക്ക് ഓപ്പറേറ്റർ എം വി ഗോവിന്ദന് സമീപത്ത് എത്തിയത് ിൽ ശബ്ദം താഴ്ന്നപ്പോൾ ശരിയാക്കാനെത്തിയ ഓപ്പറേറ്റർ അടുത്തുനിന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടതാണ് എം വി ഗോവിന്ദനെ ചൊടിപ്പിച്ചത് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട അദ്ദേഹം രൂഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു തൃശൂർ മാളയിൽ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിനിടയിലാണ് സംഭവം ഉണ്ടായത് മൈക്കിന്റെ അടുത്തുനിന്ന് സംസാരിക്കാനായിരുന്നു ഓപ്പറേറ്റർ ആവശ്യപ്പെട്ടത് എം വി ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അങ്ങോട്ട് പോയിക്കോ നിന്റെ മൈക്കിന്റെ തകരാറിന് ഞാനാണ് ഉത്തരവാദി തുടർന്ന് മൈക്ക് ഓപ്പറേറ്ററെ കുറ്റപ്പെടുത്തി പ്രസംഗവുമാണ് അദ്ദേഹം നടത്തിയത് എം വി ഗോവിന്ദന്റെ വാക്കുകൾ ഇങ്ങനെ മൈക്കിന്റെ അടുത്തു നിന്ന് പറയണമെന്നാണ് ഈ ചെങ്ങായി പറയുന്നത് ആദ്യമായിട്ട് മൈക്കിന്റെ മുൻപിൽ നിന്ന് പ്രസംഗിക്കുന്നയാളോട് വിശദീകരിക്കുന്നത് പോലെയാണ് കുറേ സാധനമുണ്ടായിട്ടും കൈകാര്യം ചെയ്യാൻ അറിയില്ല മൈക്ക് ചെറുതായല്ല പ്രശ്നം ഏറ്റവും ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ട ഉപകരണമാണ് മൈക്ക് കുറെ ഉപകരണങ്ങൾ വാരി വലിച്ചു കൊണ്ടുവന്നതുകൊണ്ടൊന്നും കാര്യമില്ല ആളുകൾക്ക് സംവദിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മൈക്ക് സിസ്റ്റത്തെ കൈകാര്യം ചെയ്യാൻ അറിയണം എനിക്ക് അറിയാമിത് ശബ്ദമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് പറയണമെന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി നല്ല ധാരണ വേണം കുറെ സാധനമുണ്ടായിട്ട് കാര്യമില്ല ഇത്രയൊന്നും സാധനം വേണ്ട എന്നാൽ തന്നെ ഹാളിലുള്ളവർക്ക് മുഴുവൻ കേൾക്കാൻ കഴിയും ഗോവിന്ദൻ തുടർന്നു അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണങ്ങളെ ചെറുത്തുകൊണ്ട് ജനകീയ പ്രതിരോധ ജാഥ നയിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജാഥയ്ക്കിടെ എം വി ഗോവിന്ദൻ നടത്തിയ കേരളയിൽ പരാമർശമടക്കം ട്രോളായി മാറുകയും ചെയ്തു അപ്പം വില്പന കഥ പറഞ്ഞ സെക്രട്ടറി ഇപ്പോഴും ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണ് കേരളയിൽ വന്നാൽ കുടുംബശ്രീക്കാർക്ക് ഉൾപ്പെടെയുള്ള ഗുണം ഉദാഹരണം സഹിതം വിശദീകരിച്ച പ്രസ്താവനയെ ന്യായീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എത്തുകയായിരുന്നു കുട്ടനാട് നിന്ന് രാവിലെ രണ്ടു കെട്ടപ്പവുമായി കൊച്ചിയിൽ പോയി കച്ചവടം ചെയ്ത് ഉച്ചയാവുമ്പോഴേക്കും തിരിച്ചെത്താൻ കുടുംബശ്രീക്ക് കഴിയുമെന്നായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇത് സൈബർ ലോകത്ത് ട്രോളുകൾക്ക് ഇടയായി ഇതോടെയാണ് തന്റെ പ്രസ്താവനയെ ന്യായീകരിച്ച് എം വി ഗോവിന്ദൻ രംഗത്ത് വന്നത് കേരലിൻ്റെ നിരക്ക് താരതമ്യേന കുറവാണെന്നും അതിനാൽ അപ്പ അപ്പവില്പന സാധ്യമാണെന്നും പ്രസ്താവനയെ ന്യായീകരിച്ചുകൊണ്ട് ഗോവിന്ദൻ പറഞ്ഞു ജനകീയ പ്രതിരോധ ജാഥയുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം കേരളിൻ്റെ നിരക്ക് താരതമ്യേന കുറവാണ് സാധാരണക്കാരന് അപ്പം കൊണ്ടുപോയി വിറ്റ് വരാൻ കഴിയും നിങ്ങൾക്ക് മൗലികമായ വല്ല പ്രശ്നവും പറയാനുണ്ടെങ്കിൽ പറയാം അപ്പോൾ ബസ്സിന് എത്രയോ ചാർജ് അത് പഠിക്കണം ആദ്യം ബസ്സും ട്രെയിനും തമ്മിലുള്ള ചാർജിന്റെ വ്യത്യാസം എത്രയാണെന്ന് പഠിക്കാതെ കൂടുതലാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ വസ്തുതാപരമായി പറയണം കേരളിനെ കുറിച്ച് പറഞ്ഞത് യാഥാർത്ഥ്യത്തോട് ഒരുപാട് പൊരുത്തക്കേടുകൾ ഉള്ളതല്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എം വി ഗോവിന്ദൻ മറുപടി നൽകിയതാണ് ഇങ്ങനെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ട്രോളായി ഇത് മാറുകയും ചെയ്തു